വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അറിയിപ്പുകൾ. പരീക്ഷാഫലം: കേരള സർവകലാശാല 2022 മാർച്ചിൽ നടത്തിയ ഒന്നാം സെമിസ്റ്റർ എംഎഡ് 2018 സ്കീം റെഗ്യുലർ സപ്ലിമെൻ്ററി ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്ക് 2022 ഡിസംബർ 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല 2022 ഫെബ്രുവരിയിൽ നടത്തിയ ഒന്നും രണ്ടും സെമിസ്റ്റർ എംഎ മലയാളം റെഗ്യുലർ 2020 അഡ്മിഷൻ, ഇംപ്രൂവ്മെൻറ്റ് 2019 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2017-18 അഡ്മിഷൻ വിദൂര വിദ്യാഭ്യാസം പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുതുക്കിയ ടൈം ടേബിൾ: കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം 2022 നവംബർ 28 മുതൽ ആരംഭിക്കാനിരുന്ന 3-4 സെമിസ്റ്റർ എം എ ഓർ എം എസ് സി എം കോം എസ് ടി ഇ റെഗ്യുലർ 2020 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2018 ആൻഡ് 2019 അഡ്മിഷൻ, മസ്സിസ് ചാൻസ് 2017 അഡ്മിഷൻ, നവംബർ 2022 പരീക്ഷകൾ ഡിസംബർ 2 മുതൽ ആരംഭിക്കുന്നതാണ്. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടൈം ടേബിൾ: കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം നടത്തിയ എം എൽ ഐ എസ് സി എസ് ടി ഇ 2017 അഡ്മിഷൻ മുമ്പ് സപ്ലിമെൻ്ററി മാർച്ച് 2022 പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഡിസംബർ 2 രാവിലെ 10 മുതൽ കാര്യവട്ടം എസ് ടി ഇയിൽ വെച്ചും, വൈവ ഒസി പരീക്ഷ ഡിസംബർ 19 രാവിലെ 11 മുതൽ പാലയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്ററിൽ വെച്ചും നടത്തുന്നതായിരിക്കും. ഡിസർട്ടേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി 2022 ഡിസംബർ 15. പരീക്ഷാ ഫീസ്: കേരള സർവകലാശാലയുടെ മൂന്നാം സെമിസ്റ്റർ ബി ടെക് 2013 സ്കീം പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പി എ കൂടാതെ നവംബർ 25 വരെയും 150 രൂപ പി എയോടുകൂടെ നവംബർ 29 വരെയും 400 രൂപ പി എയോടുകൂടെ ഡിസംബർ 1 വരെയും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാലയുടെ ഒന്നാം സെമിസ്റ്റർ സി ബി സി എസ് എസ് ബി എ ബി സി ബി എസ് എസ് സി ബി കോം മേഴ്സി ചാൻസ് 2010-11-12 അഡ്മിഷൻ പരീക്ഷകൾക്ക് പി എ കൂടാതെ ഡിസംബർ 12 വരെയും 150 രൂപ പി എയോടുകൂടെ ഡിസംബർ 15 വരെയും 400 രൂപ പി എയോടുകൂടെ ഡിസംബർ 17 വരെയും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.